ഇന്ത്യയിൽ ആധുനിക ജ്യോതിശാസ്ത്രത്തിന് അടിത്തറ സൃഷ്ടിച്ചത് വേണു ബാപ്പു എന്ന തലശ്ശേരിക്കാരനാണ്. ഒരു ഇന്ത്യക്കാരന്റെ നാമത്തിലുള്ള ഒറ്റ വാൽ നക്ഷത്രമേയുള്ളൂ, അത് ബാപ്പുവിന്റെ പേരിലാണ് അറിയപ്പെടുന്നത്. ബാപ്പു ബോഗ് ന്യൂക്രിക് എന്നറിയപ്പെടുന്ന വാൽ നക്ഷത്രം ബാപ്പുവിന്റെ ആകാശത്ത് തെളിഞ്ഞിട്ട് ഇന്ന് 71 വർഷമാകുന്നു. ഹാർവാർഡ് സർവകലാശാല വാനനിരീക്ഷണ വിഭാഗത്തിൽ ഗവേഷക വിദ്യാർത്ഥിയായിരുന്നു വേണു. 1949 ജൂലൈ 28 ഈ വാൽ നക്ഷത്രത്തെ കണ്ടെത്തിയത്. തലശ്ശേരിയിൽ ഒരു അറിയപ്പെട്ട കുടുംബത്തിൽ എം കെ ബാപ്പുവിൻ്റെയും സുനന്ദയുടെയും മകനായിട്ടാണ് അദ്ദേഹം ജനിച്ചത്. പിതാവ് ചെന്നൈയിൽ ഉദ്യോഗസ്ഥനായിരുന്നതിനാൽ വേണുവിൻ്റെ ജനനം അവിടെയായിരുന്നുവെങ്കിലും വളർന്നത് തലശ്ശേരിയിലാണ്. സഖ്യശാസ്ത്രത്തിൽ താല്പര്യമുള്ള പിതാവ് വേണു എന്ന പേര് വേണു എന്നാക്കി മാറ്റുകയായിരുന്നു. വാൽ നക്ഷത്രം കണ്ടെത്തിക്കൊണ്ടുള്ള പ്രബന്ധത്തിന് പസഫിക് ആസ്ട്രോണോമിക്കൽ സൊസൈറ്റിയുടെ ഡൊനാഹോ കോമറ്റ് മെഡൽ ലഭിച്ചിരുന്നു. ഈ ഫെലോഷിപ്പ് നേടുന്ന ആദ്യത്തെ ഇന്ത്യക്കാരനാണ് അദ്ദേഹം. ഇന്റർനാഷണൽ ആസ്ട്രോണോമിക്കൽ യൂണിയന്റെ ഇന്ത്യക്കാരനായ ആദ്യ പ്രസിഡന്റും അദ്ദേഹമായിരുന്നു. ഏഷ്യയിലെ ഏറ്റവും വലിയ ടെലിസ്കോപ്പിന്റെ സ്ഥാപകനായ അദ്ദേഹം പിന്നീട് കൊടൈക്കനാലിൽ സോളാർ ഒബ്സർവേറ്ററി ഡയറക്ടറായും പ്രവർത്തിച്ചു. ഇന്ത്യൻ കാലാവസ്ഥാ വകുപ്പിന് കീഴിലായിരുന്നു ആ സ്ഥാപനം. കൊടൈക്കനാലിലെ നിരീക്ഷണാലയം ആധുനികമായി പരിഷ്കരിച്ചതിനൊപ്പം നക്ഷത്ര നിരീക്ഷണത്തിനായി പുതിയ ടെലിസ്കോപ്പ് സ്ഥാപിക്കാൻ പറ്റിയ സ്ഥലം കണ്ടെത്താനും അദ്ദേഹം ശ്രമിച്ചിരുന്നു. അതിന്റെ ഫലമായിരുന്നു തമിഴ്നാട്ടിലെ കാവലൂരിൽ 1967 അവസാനം പ്രവർത്തനം തുടങ്ങിയ ഒബ്സർവേറ്ററി. ജർമ്മനിയിലെ കാൾ സീസ് കമ്പനി നിർമ്മിച്ച ഒരു മീറ്റർ ടെലിസ്കോപ്പ് 1972 കാവലൂരിൽ സ്ഥാപിച്ചു. ഏതാനും ദിവസത്തിനുള്ളിൽ ആ ടെലിസ്കോപ്പ് ഉപയോഗിച്ച് വ്യാഴത്തിന്റെ ഏറ്റവും വലിയ ഉപഗ്രഹമായ ഗാനിമീഡിന് അന്തരീക്ഷമുള്ള കാര്യം കണ്ടുപിടിക്കപ്പെട്ടു. 5 കഴിഞ്ഞ് അതേ ടെലിസ്കോപ്പ് ഉപയോഗിച്ച് യുറാനസിന്റെ വലയങ്ങളും കണ്ടെത്തി. 1981 രാഷ്ട്രം അദ്ദേഹത്തിന് പത്മഭൂഷൺ നൽകി ആദരിച്ചു. 1982 ആഗസ്റ്റ് 19 ജർമ്മനിയിൽ വെച്ച് 55 വയസ്സിൽ അദ്ദേഹത്തിന്റെ ജീവനും നക്ഷത്രങ്ങളുടെ ലോകത്തേക്ക് യാത്രയായി.